നിരവധി കേസുകളിൽ പ്രതിയായ പുത്തമ്പാലം രാജേഷിനെ ഗുണ്ടാ നിയമപ്രകാരമുള്ള തടവിൽ നിന്നും രക്ഷപ്പെടുത്താൻ വൻ അട്ടിമറി നീക്കം നടന്നുവെന്ന ആരോപണം. രാജേഷിനെതിരായ കേസിന്റെ വിശദാംശങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ മറച്ചുവെച്ചതാണ് കരുതൽ തടങ്കലിൽ നിന്നും രക്ഷപ്പെടാൻ രാജേഷിനെ സഹായിച്ചതെന്നാണ് ആക്ഷേപം. 2 മാസം മുമ്പാണ് പുത്തമ്പാലം രാജേഷിനെ ഗുണ്ടാ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പോലീസ് പിടികൂടുന്നത്. 2 പ്രാവശ്യം കരുതൽ തടങ്കലിൽ കഴിഞ്ഞു പുറത്തിറങ്ങിയ രാജേഷ് വീണ്ടും ഒരു കേസിൽ കൂടി പ്രതിയായപ്പോഴാണ് ഗുണ്ടാ നിയമം ചുമത്തിയത്. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറാണ് ജയിലടയ്ക്കാൻ ഉത്തരവിറക്കിയത്. 1 വർഷത്തേക്കായിരുന്നു ജയിലിലടച്ചത്. രാജേഷിൻ്റെ സംഘത്തിലുണ്ടായിരുന്ന വിഷ്ണുവിനെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് കണ്ണമ്മൂലിയിലുണ്ടായ ആക്രമണത്തിലാണ് രാജേഷിനെ പേട്ട പോലീസ് പ്രതി ചേർത്തത്. പക്ഷേ ഗുണ്ടാ തടവ് പുനഃപരിശോധിക്കുന്ന സംസ്ഥാന ഉപദേശക സമിതിക്ക് മുന്നിൽ പേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ കേസിൻ്റെ വിശദാംശം എത്തിയില്ല. ഇതാണ് രാജേഷിൻ്റെ തടവ് റദ്ദാക്കാൻ ഇടയായത്. രേഖകൾ മറച്ചുവെക്കുന്നതിൽ എവിടെയോ ഗൂഢാലോചന നടന്നുവെന്നാണ് സംശയം. കമ്മീഷണർ ഓഫീസിൽ നിന്നും കേസിൻ്റെ എല്ലാ വിശദാംശങ്ങളുമായാണ് ആദ്യം കളക്ടറേറ്റിൽ ഫയലെത്തുന്നത്. ഉത്തരവിട്ട ശേഷം ഈ ഫയൽ വീണ്ടും കമ്മീഷണർ ഓഫീസിലെത്തി. ഉത്തരവിൻ്റെ പകർപ്പുൾപ്പെടെ എല്ലാ രേഖകളും ജയിലിൽ കഴിയുന്ന വ്യക്തിക്ക് നൽകണമെന്നാണ് ചട്ടം. അങ്ങനെ പേട്ട SI രാജേഷിന് കൈമാറിയ രേഖകളിൽ അവസാനത്തെ കേസിൻ്റെ രേഖകളില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് രാജേഷ് ശിക്ഷാ ഇളവ് നേടിയത്. SIയുടെ കമ്മീഷണർ ഇപ്പോൾ വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. അതേസമയം പേട്ട സ്റ്റേഷനിലേക്ക് കമ്മീഷണർ ഓഫീസിൽ നിന്നും കൈമാറിയ രേഖകളിൽ അവസാന കേസിൻ്റെ വിശദാംശങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയുന്നത്. അട്ടിമറി കമ്മീഷണർ ഓഫീസിൽ നടന്നിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.